ശരിക്കും നമ്മുടെ റിസോർട്ട് ഒടയത്തിനും കാപ്പിൽ ബീച്ചിലും അടക്കാട്ടോ മാന്ത്ര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിപ്പോ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു ക്ലിപ്പാണ്. ഇവിടെ കടലിൽ കൂടി ബോട്ടുകളൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല താഴെയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ്. അതാണ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇവിടെ റൂം എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച കിച്ചൺ ഇൻക്ലൂഡിംഗ് ആണെന്ന് ഓർത്ത്. റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീടാണ്. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ഒരു വീടാണ് എടുക്കുന്നത്. കോൺസ്റ്റന്റ് കൂടെ ഉള്ളപ്പോൾ ഒരു രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും ഉള്ളൊക്കെ ഒരു വീടായിരിക്കും എടുക്കുന്നത്. അതിൽ കിച്ചൺ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചാണ്, ഒന്നുമില്ല. കിച്ചനൊക്കെ ഔട്ട്സൈഡാണ്. പിന്നെ നമ്മൾ കാര്യമാക്കില്ല, അവർ നമുക്ക് കുറച്ച് ഓഫറൊക്കെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഡിസ്കൗണ്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ട്. പിന്നെ അതൊക്കെ വിട്ടു. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇതൊരു വലിയ കോമ്പൗണ്ട് കേട്ടോ, അത്യാവശ്യം. ഞങ്ങളിപ്പോൾ മടത്തിൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ലഞ്ച് ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്ലിഫ് പോവുകയാണെങ്കിൽ അത്രയും പോകണം, ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ഇവിടെ 18 ദിവസമുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ ഓരോരോ റിസോർട്ടുകളിലും റെസ്റ്റോറൻറ്റുകളിലും കയറിയിട്ട് ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇതാണ് ഇവിടുത്തെ മടത്തിൽ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ആണിത്. നിങ്ങൾ ഈ ബുക്സൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഓരോ ഗസ്റ്റുകൾ വന്നിട്ട് അവർ ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് പോകും. ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രാവലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുക, ബുക്ക്സ് നിങ്ങളുടെ കയ്യിലുള്ള കൊടുക്കാം, ഇവിടെ ഉള്ളത് വായിക്കാം. അങ്ങനെ എന്താ പറയണേ, ഒരു നല്ല സംഭവമല്ലേ. നമ്മുടെ ബുക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാതെ അപ്പോൾ ട്രാവലിങ്ങിൽ അവർക്കത് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് പോസിറ്റീവ്. നമ്മൾ ഓർഡർ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ റൈസ്, രണ്ട് ചപ്പാത്തി, ക്രാബ് ഉണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾ കുറുമ, അങ്ങനെ എന്താണ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വർക്കലയിൽ, ഇവിടെ അടുത്തുള്ള റിസോർട്ടുകളിൽ. ഇപ്പോൾ ഫുള്ള് ട്രിപ്പ് കോൺസ്റ്റന്റ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. യെസ് കോൺസ്റ്റൻസ്. യെസ്. നമ്മൾ ഡേ ടൈമിൽ ബെറ്റർ ഒന്നെങ്കിൽ കരിക്ക് വെള്ളം അല്ലെങ്കിൽ ലൈം ജ്യൂസ്. ഇപ്പോൾ പെപ്സി, കൊക്ക കോളയൊക്കെ കുടിച്ചിട്ട് വെറുതെ ശരീരം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷ് ലെമൺ കിട്ടും. യെസ് കോൺസ്, ലെമൺ ഈസ് വെരി ഗുഡ് ഇൻ ഓൾവേസ്. യു ഡിഡന്റ് ഗെറ്റ് എ ഡയറ്റ് കോക്ക്, സോ യു പ്രിഫർ. കോൺസ്റ്റന്റ് ഡിഡന്റ് ഗെറ്റ് എ ഡയറ്റ് കോക്ക്, സോ ഷീ പ്രിഫർ ലൈം ജ്യൂസ്. ഇത് നമ്മുടെ വെജ് മസാല, പ്ലെയിൻ റൈസ്, ക്രാബ് മസാല, ചപ്പാത്തി. ഞങ്ങളിപ്പോൾ എടവ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. എടവ ബീച്ചിൽ പോയിട്ട് ഒരു ഔട്ട്ഡോർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഈസിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ടുണ്ട്, വെയിലുണ്ട്, എന്നാലും ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ താഴെയുള്ളൂ എടവ ബീച്ചിലോട്ട്. ഇവിടെ ക്ലിഫ് ഏരിയ ആണ്. ക്ലിഫ് ഏരിയ ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ, ചിലപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. കാണിച്ചു തരാം. ഇത് അശോകം റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു റിസോർട്ടാണ്. എടവ ബീച്ചിന് അടുത്തായിട്ടാണ്. നമ്മളതാ കാണുന്നതാണ് എടവ. ഇപ്പോൾ ബീച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഫുള്ള് വെള്ളമാണ് കേട്ടോ അവിടെ. ആ കാണുന്ന ആട്ടോ ശരിക്കും പറഞ്ഞ എടവ ബീച്ച്. നോക്കി, അവിടെ ലോക്കൽസ് ആളുകളൊക്കെ വന്നിട്ട് കല്ലുമ്മക്ക പെറുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അവരെന്താ ചെയ്യുന്നതെന്ന്. ഇതാണ് ഇപ്പോൾ ഇവർ ഇവിടുന്ന് പറിക്കിയ സാധനം കേട്ടോ. മാർക്കറ്റിൽ കൊടുക്കൂലേ? നിങ്ങളെ വിൽക്കും. ദ ബെയ്റ്റ് ആൻഡ് ഹുക്ക് സീ സൈഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീച്ചൊന്നും ഇല്ല ഇവിടെ. എടവ ഫുള്ള് പോയിട്ടോ. ഇപ്പോൾ ഹൈ വാട്ടർ ആണെന്ന് തോന്നുന്നു. ഹൈ വാട്ടർ ആണെങ്കിലും നമുക്ക് ഇവിടെ സുഖമായിട്ട് നീന്താനൊക്കെ പറ്റുമായിരുന്നു.
കോൺസ്റ്റൻ എങ്ങനെയാണ് അറിയാം, കോൺസ്റ്റൻ ഒരുപാട് നടക്കണം. ഇപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നടന്ന് നടന്ന് ഉപ്പാള കയറും. അതുകൊണ്ട് ഇപ്പോൾ വെയിലാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയേക്കുന്നത്. ഓ, ഇറ്റ്സ് എ നൈസ് റിസോർട്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട്, അവർ അവിടെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. In coming days, this cliff will fall down. Slowly. Easily. Yeah. You must make something to save the coast. Yeah. കോൺസ്റ്റൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഈ ക്ലിഫൊക്കെ ഒരു 10 വർഷത്തിനുള്ളിൽ എല്ലാം പോകുന്ന പറയുന്നത്, ഇടിഞ്ഞിടിഞ്ഞ്. അപ്പോൾ ഈ റിസോർട്ടുകളൊക്കെ എല്ലാം പണിയാവുന്ന, അപ്പോൾ അവർ പോയ ഏതോ സ്ഥലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് അവർ എന്നുമ്പോൾ കുറെ റിസോർട്ടുകളും വീടൊക്കെ പോയെന്നാണ് പറയുന്നത്. യെസ്, ഇതൊരു റിസോർട്ടാണ്. ഇവിടെ ഒരു ഗോൾഫ് ഇതൊക്കെ കാണാം, മിനി ഗോൾഫാണെന്നാണ് കോൺസ്റ്റൻ പറയുന്നത്. ചെറിയൊരു ഏരിയയിൽ ഗോൾഫ് കളിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കണ്ട കല്ലുമ്മക്കായൊക്കെ ഇവിടെ ആട്ടോ വിൽക്കുന്നത്. നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ച് എത്താറായി. ഈ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് കാപ്പിലോട്ട് പോകുന്നത്. ഇവിടെ ശരിക്കും ഒരു ഫിഷിംഗ് ഹാർബറും കാര്യങ്ങളൊക്കെയാണ്. ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ബീച്ചൊക്കെ ഇല്ല കേട്ടോ, ബീച്ചൊക്കെ പോയി, മൊത്തം വെള്ളമാണ്. ഇവിടെയൊക്കെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ, എല്ലാം പഴയതും പുതിയതുമായിട്ടുള്ള ബോട്ടുകളെല്ലാം കയറ്റിയിട്ടുണ്ട്. ഒരു ട്രാക്ടറുണ്ട്. ഈ ട്രാക്ടർ ഇവർ ശരിക്കും വള്ളം വലിച്ചു കയറ്റാൻ, ഈ ബോട്ടൊക്കെ കരയിലോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് വലിയ ബോട്ടുകളാട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ കാപ്പിലെത്തി കേട്ടോ. കാപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിലിൻ്റെ വൺ സൈഡ് ബീച്ചാണ്, കടൽ ഇവിടെയും ബാക്ക് വാട്ടർ ഇവിടെയാണ്. നേരത്തെ ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, അതൊക്കെ നിന്നുപോയി. എന്തായാലും നല്ല വെയിലുണ്ട്. കോൺസ്റ്റൻ്റ് ഇതൊന്നും പ്രശ്നമല്ല, പുള്ളിക്കാരത്തി ഏത് വെയിലത്തും എത്ര ദൂരം നടക്കും. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മൾ തളർന്നു പോകും. എന്നാലും ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കുറേ പോത്തുകളുണ്ട് കേട്ടോ. രസമെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ കൂടി പോത്തുകൾ വരുന്നുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, തല മാത്രമേ വെള്ളത്തിലുള്ളൂ, മുകളിലുള്ളൂ, ബാക്കിയെല്ലാം താഴത്താണ്. ഇപ്പോൾ ഇതേ പോത്തുകളൊക്കെ കയറി വരും കേട്ടോ കരയിലോട്ട്. ഇവന്മാർ ഡേഞ്ചറസ് ആണോന്ന് അറിയത്തില്ല, പതുക്കെ കയറി വരുന്നുണ്ട്. ഇത് ശരിക്കും കാപ്പിൽ ബീച്ച് ആട്ടോ. നമ്മൾ വന്നപ്പോൾ ഉള്ള ബീച്ചൊന്നും അല്ല ഇത്. പണ്ട് നമ്മളിവിടെ വന്നപ്പോൾ അടി പൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പോയി, ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ട്. ഇനി കുറേ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു മരങ്ങളൊക്കെയുള്ള സ്ഥലമുണ്ട്. നമുക്ക് എനിക്കിതുവരെ പെയിൻറ്റ് ചെയ്യാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി, നല്ലൊരു പെയിൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനൊന്നും ഇല്ല. എല്ലാം പോയി, ഉള്ള ഭംഗിയൊക്കെ പോയി സ്ഥലത്തിൻ്റെ. ഇവിടെ നല്ല വെയിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ വള്ളവും ഈ സീനറിയും വരക്കായിരുന്നു. കോൺസ്റ്റൻ്റ് ചോദിച്ചു നോക്കട്ടെ പുള്ളിക്കാരി എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ ഇതാട്ടോ ചെയ്തത്. അവിടെ ഒരു ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത്ര ലോങ് ആണ്. അവിടെ ഒരു ബിൽഡിങ്ങും ചെറിയൊരു റിസോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു സ്റ്റേജാണ് നമ്മൾ ചെയ്തത്. ഇതാണ് ആ കാണുന്ന വ്യൂസ്. പിന്നെ കടലിൻ്റെ ഒരു ഇതാണ്. ഇതൊരു 15 മിനിറ്റ് ചെയ്ത ഒരു പിക്ചറാട്ടോ. 15 മിനിറ്റ്സ് ആണ് ഇതിനടുത്തത്. ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഒരു സ്കെച്ച് ചെയ്തത്. അധികം നമുക്ക് സമയം കിട്ടില്ല, ലേറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് ആണ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്കൊരു 1 മണിക്കൂറോളം നടക്കാനുണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്, ഇടവേലോട്ട്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കാപ്പിലാണ്. കോൺസൽ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ, ക്യാമറ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. താങ്ക് യു കോൺസൻ. നമ്മളിപ്പോൾ എടവ ബീച്ചിലുണ്ട്. എടവ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പ്ലസ് ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കയറിയതാണ് ഒരു ബീറ് കഴിക്കാൻ തൊട്ട്. നല്ല ബീറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ഏകദേശം 350 rupees ആണ്. നമ്മുടെ ക്ലിഫിൽ പോയി കഴിച്ചപ്പോൾ 250 ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 350 ആണ്. നമ്മളൊരു കിങ് ഫിഷർ അൾട്രാ ബീറ്, നമുക്ക് അതിൻ്റെ കൂടെ ഒരു പപ്പട അവർ കോംപ്ലിമെൻ്ററി തന്നെ. അപ്പോൾ Constant is happy with that. Constant saying that we can go some other place for dinner, not here. We get amazing view from here. Before there is a beach area, now it's full of water. But it looks nice and the people are also nice. And that is their resort. Tell about your experience of beef. How is feel? Now I have always roti. Roti? The beef? The taste is really, the smell is great. How do you feel? Like in heaven. Nice. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച സ്ഥലം എന്ന് പറയുന്നത് ബിഗ് കാൻഡി റിസോർട്ടിൻ്റെയാണ്. ദ ബെയ്റ്റ് ആൻഡ് ഹുക്ക് എന്നാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. കോസ്റ്റ്ലി ആണ് കേട്ടോ, കുറച്ച് കോസ്റ്റ്ലി ആണ്. ഏകദേശം ഒരു ബീഫ് റോസ്റ്റ്, ബീഫ് ഡ്രൈ ഫ്രൈയും രണ്ട് പൊറോട്ടയും കഴിച്ച് പിന്നെ രണ്ട് ബീറും കഴിച്ചിട്ട് ഏകദേശം 5,500 അടുത്തായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.